ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ദാസേട്ടനാണ്, തൃശ്ശൂരിൽ നിന്ന്. അപ്പോൾ അസുഖം തീരെ മാറിയിട്ടില്ല, പനിയായിട്ട് ഇരിക്കുക. അതിൻ്റെ ഇടയിലാണ് പോയി സിനിമ കണ്ടത്. വളരെ സന്തോഷത്തിലാണ് ഞാനിന്ന്. അതിഗംഭീര സിനിമ വിജയിച്ചേക്കാളും ഒരു 100 ഇരട്ടി ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ ഒരു എന്താ പറയുക, സിനിമയുടെ പ്രൊമോഷൻ ഇല്ലാത്തത് കൊണ്ടും അതുപോലെ തന്നെ സിനിമ ഇങ്ങനെ വലിച്ചു നീട്ടുന്ന സിനിമയാണെന്ന് ഉള്ള രീതിയിലും അതുപോലെ അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ചിന്താഗതി ഉണ്ടായിരുന്നത്. ഈ പറഞ്ഞ പോലെ തന്നെ ഉണ്ടാ സിനിമയുടെ പോലെ ആയിരിക്കുമോ എന്നൊക്കെ ഒരു തോന്നലുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ കണ്ടപ്പോൾ ഗംഭീരമായി ഇഷ്ടപ്പെട്ടു. അടുത്ത കാലത്ത് മമ്മൂക്കയുടെ കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ നൻപകൽ നേരത്ത് മയക്കുമെന്ന സിനിമയെ മാറ്റി നിർത്തിക്കൊണ്ട് പറയുകയാണ്. അതൊരു വേറൊരു ജോണറുള്ള സിനിമയാണ്, അതങ്ങനെയാണ് കാണാൻ സാധിക്കുള്ളൂ. പക്ഷേ കുറച്ച് എന്താ പറയുക, ഇൻവെസ്റ്റിഗേഷൻ മൂടൊക്കെ ഉള്ളൊരു സിനിമയായതുകൊണ്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമയായതുകൊണ്ടും ഈ സിനിമ ഗംഭീരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് ഒരേ സമയം ക്രൈം ത്രില്ലറും ഇൻവെസ്റ്റിഗേഷൻ മൂഡിലുമുള്ള റോഡും മൂവി ചിത്രമാണ് ഈ സിനിമ. പ്രതികളെ ആദ്യം നമുക്ക് നേരിട്ട് കാണിച്ചു തന്നിട്ട് അവർക്ക് പിന്നാലെ പായുന്ന സിനിമയാണ്. ബാംഗ്ലൂർ കടന്ന് നോർത്ത് ഇന്ത്യയിലൂടെ ബോർഡർ വരെ, അതായത് നേപ്പാൾ ബോർഡർ വരെ എത്തി നിൽക്കുന്ന സിനിമയാണ്. ഒരു ASI 3 കോൺസ്റ്റബിൾമാരും ചേർന്ന് നടത്തുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ, വെറും 10 ദിവസം കൊണ്ട് അതിൻ്റെ കുറ്റാന്വേഷണം അവസാനിപ്പിക്കേണ്ട സിനിമയാണ്. സൂപ്പർ തിരക്കഥയാണ്. അതായത് റോണി വർഗീസും അതുപോലെ തന്നെ മുഹമ്മദ് ഷാഫിയും ചേർന്നിട്ടാണ് ഈ തിരക്കഥ തയ്യാറാക്കിയിട്ടുണ്ട്. മികച്ച ഷോട്ട് കൊണ്ട് റോബി വർഗീസ് രാജ് തൻ്റെ ആദ്യത്തെ സിനിമ ഗംഭീരമായിട്ട് തന്നെ പുറത്തെടുത്തിരിക്കുകയാണ്. ക്യാമറ കൊണ്ട് വിസ്മയം തീർത്ത് മുഹമ്മദ് റാഫിൽ, ഒട്ടും ലാഗ് ചെയ്യാതെ എഡിറ്റ് ചെയ്ത് പ്രവീൺ പ്രഭാകരനും, അതിഗംഭീര BGM സുശീൽ ശ്യാമിൻ്റെ, ജോർജ് മാർട്ടിൻ്റെ ASI 72 വയസ്സുകാരൻ മമ്മൂക്ക ഇതിൽ തകർത്തു വരികയാണ്. ഇത്രയും മനോഹരമായ മമ്മൂക്കനെ നമുക്ക് അടുത്ത കാലത്തൊന്നും ഞാൻ ഇത്ര രസമായിട്ട് എനിക്ക് കണ്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ ഞാൻ വിചാരിക്കാം. കാരണം അത്ര ഗംഭീര. അതുപോലെ തന്നെ മമ്മൂക്കയ്ക്ക് ആക്ഷൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാർ പോയിട്ട് കാണണം. 72 വയസ്സായി മമ്മൂക്കയ്ക്ക്, 72 വയസ്സായാലും കയ്യും കാലം പോകുന്നില്ല എന്ന് പറഞ്ഞവരെ ബലമായിട്ട് സിനിമ തിയേറ്ററിൽ കൊണ്ടൊന്ന് കാണിച്ചു കൊടുക്കണം. എങ്ങനെയാണ് ഇടിക്കുക എന്നുള്ളത്. 72 വയസ്സായിട്ട് നിൻ്റെയൊക്കെ മറ്റുള്ള ആൾക്കാർ 72 വയസ്സായിക്കഴിഞ്ഞാൽ അപ്പിടില്ല, അപ്പി ഇതേപോലെയൊക്കെ ഇടിക്കണെങ്കിൽ. അത്ര ഗംഭീരമായിട്ട് എല്ലാവരും വിമർശകരെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് മമ്മൂക്കയുടെ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും നല്ല ആക്ഷനാണ് ഈ സിനിമയിൽ. അതുമാത്രമല്ല, ഈ സിനിമയിൽ നോർത്ത് ഇന്ത്യയിൽ ഉള്ള ഒരു ഗ്രാമത്തിൽ പോയിട്ട് ഒരു തന്നെ പൊക്കാൻ പോകുന്നതും അവിടെ ഒരു ലോക്കാവുന്ന സീനുണ്ട്. സീൻ പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അന്ന് ഒരു ആക്ഷൻ സിനിമകളിൽ പോലും ഇത്ര ഗംഭീരമായിട്ട് ആ ആക്ഷൻ സീൻ എടുത്തിട്ടില്ല. ആ ലോക്കിൽ നിന്ന് പൊട്ടിച്ചറിഞ്ഞ് അവിടെ നടക്കുന്ന ആക്ഷൻ, മമ്മൂക്കയുടെ ആക്ഷനൊക്കെ പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. അത്രമാത്രം ഗംഭീര ആക്ഷനാണ്. ആ ആക്ഷൻ കഴിഞ്ഞ് ജീപ്പ് എടുത്തിട്ട് സ്റ്റാറ്റസും എടുത്തിട്ട് പോകുന്ന രംഗവും, അതുപോലെ തന്നെ ഒരാളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തിരിച്ചെടുത്ത് കൊണ്ടുവരുന്നതും, എന്തുട്ടെന്ന പെർഫോമൻസ്. മമ്മൂക്കേനെ പറ്റി പറഞ്ഞാൽ ഈ സിനിമ നിങ്ങൾ എന്തായാലും സിനിമ എല്ലാവരും 2, 3, 4 തവണ എന്തായാലും കണ്ടിരിക്കും. അത്ര ഗംഭീര സിനിമയെന്ന് പറഞ്ഞ വാക്കുകൾ കിട്ടുന്നില്ല. അത്രയും സൂപ്പർ സിനിമയാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നവാഗതരെ കൊണ്ടുവന്ന മമ്മൂക്ക, അത് ഈ സമയത്ത് ഞാൻ ആ ജസ്റ്റ് എന്ന് ഞാൻ നോട്ട് ചെയ്തപ്പോൾ എത്ര പേരെയാണ് മമ്മൂക്ക കൊണ്ടുവന്നുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. കൊച്ചി ഹനീഫാനെ കൊണ്ടുവന്നു ഒരു സന്ദേശം കൂടി എന്ന സിനിമയിൽ, KMadhuവിനെ കൊണ്ടുവന്നു മലരും കിളിയിൽ, ആളൊരുങ്ങി ഇറങ്ങൊരുങ്ങി സിനിമ ചെല്ലപ്പനെ കൊണ്ടുവന്നു, ഡെന്നിസ് ജോസഫ് മനുവങ്കിൾ, GS VGM ചരിത്രം, ജോമോൻ സാമ്രാജ്യം, ലോഹിദാസ് ഭൂതക്കണ്ണാടി, ലാൽ ജോസും 60 കനവ്, പ്രമോദ് പപ്പം വജ്രം, ബ്ലെസ്സി കാഴ്ച, സഞ്ജീവ് ശിവൻ അപരിചിതൻ, അൻവർ റഷീദ് രാജമാണിക്യം, അമൽ നീരദ് ബിഗ് ബി, ആഷിഖ് അബു ഡാഡിക്കൂൾ, വൈശാഖ് പോക്കിരി രാജ, മാർട്ടിൻ പ്രക്കാട് ബെസ്റ്റ് ആക്ടർ, സോഹൻ സിൻലാൽ ഡബിൾസ്, ബാബു ജനാർദ്ദൻ ബോംബെ മാർച്ച്, അനൂപ് കണ്ണൻ ജവാൻ ഓഫ് വെള്ളിമല, മാർത്താണ്ഡ ദൈവത്തിൻ്റെ സ്വന്തം ക്ലീറ്റസ്, പ്രമോദ് പയ്യന്നൂർ ബാലികാല സഖി, ഷിബു ഗംഗാധരൻ പ്രേസ് ദി ലോഡ്, അജയ് വാസുദേവ് രാജാതിരാജ, നിതിൻ അഞ്ചു പണിക്കർ കസബ, ഹനീഫ് അദനാനി ദി ഗ്രേറ്റ് ഫാദർ, ശ്യാം ദത്ത് സ്ട്രീറ്റ് ലൈറ്റ്സ്, സേതു കുട്ടനാടൻ ബ്ലോഗ്, ശങ്കർ രാമകൃഷ്ണൻ 18-ാം പടി, ജോഫിൻ ഡി ചാക്കോ പ്രീസ്റ്റ്, രത്തീന പുഴു, റോബി വർഗീസ്. നമ്മുടെ ഈ സിനിമ ഗംഭീര സംവിധായകനാകാൻ പോകുന്ന സിനിമ, കണ്ണൂർ സ്ക്വാഡ്, ഡിനോ ഡെന്നീസ് ബസൂക്ക വരാൻ പോകുന്ന സിനിമ, അതും സൂപ്പറാവാൻ സാധ്യതയുള്ള സിനിമയാണ് 100%. അതുപോലെ തമിഴിൽ ധരണി എതിരും പുതിരും എന്ന സിനിമയിലൂടെ ധരണീനെ, സുമതി റാമിന് വിശ്വതുളസി, ലിംഗുസ്വാമി ആനന്ദം വമ്പം ഹിറ്റായ സിനിമയാണ്, ടി അരവിന്ദ് വന്ദേ മാതരം. അപ്പോൾ ഇതൊക്കെയാണ് മമ്മൂക്കയുടെ, മമ്മൂക്കേനെ ഒന്ന് മാച്ച് ചെയ്യാനേ
മറ്റുള്ള നടീനടന്മാർക്ക് 100 നടന്മാർക്ക് 100 വർഷം തപസ്സിരുന്നാൽ പോലും പറ്റില്ല കേട്ടോ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ സിനിമ കണ്ണൂർ സ്ക്വാഡ് ഏറ്റവും വലിയ ഹിറ്റായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൃശ്ശൂർ